ജോജു ജോർജ് വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ എടുത്തുചാട്ടവും അതിനുശേഷം ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ പ്രതികരണവുമൊക്കെ കോൺഗ്രസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും കേരളത്തിലെ മുതിർന്ന നേതാക്കളും. ഈ വിഷയത്തിൽ നിശബ്ദരായിരുന്ന എല്ലാം കണ്ട കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ സംഭവത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമരത്തെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ലായിരുന്നു, അത് ഡി സി സിയുമായി സംസാരിച്ചിരുന്നതാണ് എന്ന് സതീശൻ പറഞ്ഞു. എല്ലാത്തിനും കാരണമായത് അതാണല്ലോ, തിരക്കേറിയ ഒരു ഹൈവേ പകൽ സമയത്ത് തടയുക എന്നുള്ളത്, അതും മണിക്കൂറുകളോളം. ഇപ്പം ജോജു ജോർജിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായാൽ പോലും അത് ശാന്തമാക്കി വിടുന്നതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന നേതാക്കന്മാർ തന്നെ ജോജു ജോർജിനോട് പ്രകോപനപരമായി തിരിച്ചു പ്രതികരിക്കുകയും അത് വലിയ സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാക്കി. അതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ മുന്നും പിന്നും നോക്കാതെ ജോജു ജോർജിനെ മദ്യപാനിയും പെണ്ണുപിടിയനും തറകുണ്ടയുമൊക്കെ ആയി നടത്തി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനം കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആഴ്ത്തി എന്നുള്ളതാണ് സുധാകരനെ എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ പറയുന്നത്. സുധാകരനോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ പോലും ഈ ഒരു വിഷയത്തിൽ സുധാകരൻ നടത്തിയത് വല്ലാത്ത എടുത്തുചാട്ടമാണ് എന്ന പ്രതികരണമാണ്. അതിനുശേഷം കെ പി സി വൈസ് പ്രസിഡന്റായ വി ടി ബലറാമും മുതിർന്ന നേതാവായ ടോണി ചെമ്മണിയും ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസും ഒക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അതായത് എവിടെയാണ് തങ്ങളുടെ നിലപാട് എന്ന് വ്യക്തമാക്കാൻ പോലും കഴിയാതെ ആടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരായി മാറുന്നുണ്ടായിരുന്നു. തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ സുധാകരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ന്യായീകരണ തൊഴിലാളികളായി പ്രത്യക്ഷപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ ആ ചാനൽ ചർച്ചകൾ കൂടി കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള അവമതിപ്പ് ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് അവർക്കുള്ളത്. സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കരുത് എന്ന് വാദിച്ചിരുന്ന ആളുകൾ ഉയർത്തിക്കാട്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. എടുത്തുചാട്ടക്കാരനാണ്, മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കുന്നയാളാണ്, മനസ്സിൽ ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികൾ ധാരാളമായി കൊണ്ടു നടക്കുന്നയാളാണ്, അനുഭവങ്ങളിലൂടെ പലവട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കണ്ണൂരിൽ സി പി എമ്മിനോട് ഫൈറ്റ് ചെയ്തു നിന്നു എന്നുള്ളതുകൊണ്ട് കേരളം മുഴുവൻ അത്തരത്തിലുള്ള ഒരേ സ്ട്രാറ്റജി കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ധരിച്ചാൽ അത് അബദ്ധമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നു. വേലിയിൽ കിടന്ന് പാമ്പിനെ എടുത്ത് തോളിൽ വച്ചതുപോലെ ആയിട്ടുണ്ട് എന്ന നിലപാട് ആ നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു വയ്യാവേലിയിലേക്കാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന്. കോൺഗ്രസിൻ്റെ സമീപനത്തിൽ നയത്തിൽ ഒക്കെ ഇനി ഇങ്ങനെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് എന്ന് ചില നേതാക്കൾ ചാനലിൽ വന്നിരുന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, അതല്ല കോൺഗ്രസ്. ഇപ്പോൾ സി പി എമ്മുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ബി ജെ പിക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വഴി പിന്തുടരാനല്ലോ കോൺഗ്രസ്. കോൺഗ്രസ് ഇതുവരെ പിന്തുടർന്ന് വന്ന പാതയും അതല്ലല്ലോ. ആ നയവ്യതിയാനത്തെ കേരള ജനത അംഗീകരിക്കില്ല എന്ന ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഒരു കൂട്ടം നേതാക്കൾ സുധാകരനെതിരായ പടയൊരുക്കത്തിന് ജോജു ജോർജിനെയും ആയുധമാക്കുന്നത്.